ഡിയേഴ്സ്, നമ്മൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിരിക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പം ഒന്നരാടാണ് വീഡിയോ ഇടുന്നത്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റെസിപ്പീസ് ഇടുന്നുള്ളൂ അല്ലേ. അപ്പം ഇത് ഞാൻ പണ്ടെടുത്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഫോണിങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇത് ലുക്ക് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എത്ര അടിപൊളിയാണെന്ന്. സാധാരണ മധുരമുള്ള അച്ചാറൊന്നും കഴിക്കാത്ത ഞാൻ വരെ ആസ്വദിച്ച് കഴിച്ചിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഇത് നമ്മുടെ നാരങ്ങയും ഈത്തപ്പയും ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും എള്ളെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതാവും നമ്മുടെ ഈ അച്ചാറുകളൊക്കെ കേടുവരാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത്. പക്ഷെ ഞങ്ങളിവിടെ അതൊന്നും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കാറ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ യൂസ് ചെയ്യും. അതിലേക്ക് നമ്മൾ ഒരിത്തിരി ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു കാ ടീസ്പൂൺ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കടുകൂട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 10-15 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ നടുകെ പിളർത്തിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നടുവിലൊരു കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 3 എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് കറി ലീവ്സ് നമ്മൾ കഴുകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായതായതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കുന്ന അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് വരണ്ട് ഉപ്പേരി അല്ലെങ്കിൽ കൂട്ടാൻ പരുവത്തിലാവുമെന്നും വേണ്ട. ജസ്റ്റ് ഈ വെളുത്തുള്ളിയുടെ ആ കാരം കുത്തലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. എനിക്ക് അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല കായത്തിൻ്റെ ഫ്ലേവർ ഉണ്ടാവണ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു അച്ചാറ് സ്വീറ്റ് ആയതുകൊണ്ട് അത്ര കണ്ട് വേണ്ട. എങ്കിൽ നമ്മളൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കട്ട ഉടക്കുന്ന അതിൻ്റെ അത്രയും എഫക്റ്റ് ഇല്ല ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കായും ഒന്ന് എണ്ണയിൽ വറുത്തിട്ടുള്ളൊരു ഫ്ലേവറൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മുളക് പൊടി അങ്ങനെ മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും സെപ്പറേറ്റ് ചേർക്കുന്നില്ല. എളുപ്പപ്പണി ആയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. സാധാരണ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർക്കാറാണ്. അതിന് പകരമായിട്ട് നമ്മൾ പിക്കിൾ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈസ്റ്റേണിൻ്റെ ഏതോ ഒരു പിക്കിൾ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ അച്ചാർ പൊടിയാണ്. ഞാനിങ്ങനെ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊരു വെളുത്ത് വളർത്തിരിക്കണ്ട വിചാരിച്ചിട്ടാണ്. മഞ്ഞൾപ്പൊടി ഉണ്ടാകുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് കളർ കിട്ടുള്ളൂ. ജസ്റ്റ് നമ്മൾ അതിനു വേണ്ടിയിട്ട് നല്ലത് കൂടിയാണല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കുറവായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പം അത് പ്രശ്നമല്ല. നിങ്ങൾ നല്ല എണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നല്ല മുരിഞ്ഞ് കിട്ടും. സാരമല്ല, നമ്മളിതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ഈത്തപ്പഴം ഒരു 10-20 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു വറുത്തെടുത്തിട്ടുള്ള പൊടികളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈത്തപ്പഴം എടുക്കുമ്പോൾ ഏത് ഈത്തപ്പഴം ആയാലും പ്രശ്നമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 4 പീസാക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 പീസെങ്കിലും ആക്കിയെടുക്കുക. കുരു കളഞ്ഞ് വാഷ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പൊടിയുടെ കൂടെ ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആവശ്യത്തിന് വിനിഗറാണ് ഒഴിക്കുന്നത്. അപ്പം ഈ ഒരു വിനിഗർ ഒഴിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൂടുതൽ വെള്ളമായിട്ടുള്ള നിൽക്കണ്ട. ഇത് ഈത്തപ്പഴ അച്ചാറായതുകൊണ്ട് തന്നെ ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ, എത്രയായാലും കിട്ടുള്ളൂ. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു 1/2 പീസ് അല്ലെങ്കിൽ ഒരു 1/4 പീസോളം നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലാത്തവർ ഷുഗർ ഇട്ടാലും മതി, ശർക്കരയാകുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇത് നീ ഇതിൽ കിടന്നിട്ട് അലിഞ്ഞോളും. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ ഈത്തപ്പഴ അച്ചാർ ഇങ്ങനെ ഇട്ടാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം മാത്രമല്ല ഇടുന്നത്, ഇതുവരെ നമുക്ക് വേറെ ചെറിയ ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഈ നാരങ്ങ ഇഷ്ടമല്ലാത്തോല് അങ്ങനെ ചെയ്യുക, പക്ഷെ നാരങ്ങ എങ്ങനെയായാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ എന്തായാലും കഴിച്ചു പോകും. അപ്പോൾ ഇതിനൊരു കഥയുണ്ട്. ഇത് ഞാനൊരു 3 വർഷം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ ഉപ്പിലിട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡായിട്ടുള്ളത്. നല്ലോണം ഉപ്പും വെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് ഇങ്ങനെ ഓരോ ടൈപ്പ് അച്ചാറാക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള അച്ചാറും കുറച്ച് വിനിഗറും മാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ വിനിഗറൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ വെള്ളം അധികം ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ നാരങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയാണോ ഗ്രേവി ഉള്ളത് അതിന് കണ്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് ആലോചിച്ചിട്ട് എനിക്ക് മൗത്ത് വാട്ടറിങ് ആയുണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കിട്ടിയാൽ നമ്മുടെ അച്ചാർ റെഡിയായി എന്ന് പറയാൻ വരട്ടെ. ജസ്റ്റ് ഒരു പൊടിക്കൈ കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈത്തപ്പഴം നാരങ്ങ അച്ചാർ കിട്ടിയിട്ടുള്ളത്. ഏത് ഈത്തപ്പഴം അച്ചാർ പറ്റാത്തവരാണെങ്കിലും നാരങ്ങ അച്ചാർ പറ്റാത്തവരാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റൂല എന്ന് തോന്നുന്നുണ്ട്, അത്രക്കും അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിതിങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കാനാവുമ്പോഴേക്ക് നമ്മളിത് ഓഫാക്കാണ് കേട്ടോ. ഓവറായിട്ട് തിളക്കൊന്നും വേണ്ട. ഓൾറെഡി നാരങ്ങയിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചതാണ്. ഇനി നമ്മുടെ ചെറിയ പൊടിക്കൈ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അല്ലേ. അതെന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപ്പ് ഇതല്ല കേട്ടോ, അടുത്ത് വരാനുള്ളതാണ്. ഉപ്പ് ഒരു ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവ പൊടിയാണ്. അത് നല്ലോണം വറുത്ത് പൊടിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ. വറുത്ത് പൊടിച്ചതിനും ഈ പച്ചക്കിടുന്നതിനും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാരങ്ങ ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെളുത്തുള്ളി കൂടി ഉണ്ട് കേട്ടോ. ഒരടിപൊളി അച്ചാറാണ്, കാണുന്നത് പോലെ തന്നെ അതിലും ഉപരി കിടിലാണ്. അപ്പം നമുക്ക് ബിരിയാണിയിലേക്കൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകും, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസും അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതുകൂടി പറയാം, നമുക്ക് മാറ്റം വരുത്തിയിട്ട് അടിപൊളിയായിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ 9K ആവാറായി. ഇൻഷാല്ലാ 10K ഒക്കെ ആകുമ്പോഴേക്ക് നമുക്കൊരു ഗിവ് അവേ ഒക്കെ ഒപ്പിക്കണം. അപ്പോത്തിന് നമ്മൾ ഏൺ ചെയ്ത് തുടങ്ങണം, എങ്കിലേ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ അച്ചാറിൻ്റെ കാര്യം ഒരിക്കലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ജസ്റ്റ് നിങ്ങളെ കയ്യിൽ ഉപ്പിലിട്ട നാരങ്ങ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സാധാ നാരങ്ങ ജസ്റ്റ് ഒരു രണ്ട് ദിവസം ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുക. പക്ഷേ കുറച്ച് അധികം ടൈം നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം കഴിക്കണം. ഇതാവുമ്പോൾ ഞങ്ങൾക്ക് അന്ന് മുതലേ ഇട്ട് കഴിക്കാത്രേ ഉള്ളൂ കേട്ടോ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.